കായിക മേഖലയിലെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും എലൈറ്റ് ഹോസ്റ്റലുകൾ സ്ഥാപിക്കുമെന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ. പത്തനംതിട്ട സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനത്തെത്തിയതിനു ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മേഴ്സിക്കുട്ടൻ. അന്താരാഷ്ട്ര മത്സരങ്ങൾ മുന്നിൽ കണ്ട് മിഷൻ 2024 എന്ന സർക്കാർ ദൗത്യം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ജില്ലകളിലും എലൈറ്റ് സ്പോർട്സ് ഹോസ്റ്റലുകൾ തുടങ്ങും. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ഹോസ്റ്റലുകളിൽ പരിശോധന നടത്തിവരികയാണ്. ചിലതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും മേഴ്സിക്കുട്ടൻ പറഞ്ഞു. കായിക താരങ്ങൾക്ക് മെച്ചപ്പെട്ട പരിശീലനം, ഭക്ഷണം, താമസം എന്നിവ ഒരുക്കും. സ്പോർട്സ് കൗൺസിലിന് സ്ഥലം നൽകിയാൽ മിനി സ്റ്റേഡിയങ്ങൾ പണിയും. 123 ഹോസ്റ്റലുകളാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പരിധിയിലുള്ളത്. മോശമായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾ നിർത്തും. പരിശീലകരുടെ നിലവാരം ഉയർത്തുന്നതിന് പ്രത്യേക കർമ്മപരിപാടിക്ക് രൂപം നൽകുമെന്നും മേഴ്സിക്കുട്ടൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നമുക്ക് അതെല്ലാ ജില്ലയിലും നമ്മുടെ സ്പോർട്സ് കൗൺസിലേക്ക് നമുക്ക് ആ സ്റ്റേഡിയം നമ്മുടെ പേരിൽ നമുക്ക് എഴുതി തരണം സ്ഥലം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിന് പദ്ധതിക്ക് നമ്മൾ തുടക്കമിടത്തുള്ളൂ. ദേശീയ ഗെയിംസിൽ മെഡൽ നേടിയ കായിക താരങ്ങൾക്ക് ജോലി നൽകുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും കായിക താരങ്ങൾക്ക് ലഭിക്കാനുള്ള ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യുമെന്നും മേഴ്സിക്കുട്ടൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.